ഇടുക്കിയിലെ അക്രമകാരിയായ അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യ സംഘത്തിലെ വിക്രം എന്ന കുങ്കിയാനയെ ചിന്നക്കനാലിൽ എത്തിച്ചു. വരും ദിവസങ്ങളിലായി 3 കുങ്കിയാനകളും 26 ആർ ആർ ടി സംഘവും ഇടുക്കിയിലെത്തും. രാഹുൽ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. രാഹുലിലെ ഈ ആന ആദ്യത്തെ ആന ചിന്നക്കനാലിൽ എത്തിയിരിക്കുന്നു. ഇതൊരു ശരിക്കു പറഞ്ഞാൽ കുറച്ച് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. വയനാട്ടിൽ നിന്ന് ഈ കുങ്കിയാനകളെ എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ യാത്രാ സൗകര്യങ്ങളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചിന്നക്കനാലിൽ എത്തിച്ചിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പരിഹാരമാകുന്നു അല്ലേ? ആസ്മിത, തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഭീതി സൃഷ്ടിക്കുന്ന അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വിക്രം എന്ന ആ കുങ്കിയാന വയനാട്ടിൽ നിന്ന് ഇടുക്കി ചിന്നക്കനാലിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ ആന ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ദൗത്യ സംഘത്തിലെ ആദ്യ ദൗത്യ സംഘമാണ് ഇവിടെ എത്തിയത്. ഇനി 3 കുങ്കിയാനകളും അതുപോലെ തന്നെ 22 ആർ ആർ ടി അംഗങ്ങളും ഇടുക്കിയിലേക്ക് എത്തേണ്ടതുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി അടുത്ത കുങ്കിയാന വയനാട്ടിൽ നിന്ന് പോരും. നാളെയോടുകൂടി 4 ആനകളും ഇടുക്കിയിൽ എത്തുന്ന രീതിയിലാണ് ഈ വനംവകുപ്പ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റന്നാൾ, അതായത് ബുധനാഴ്ച, ഇതിൻ്റെ ടീം ഫോമിംഗ് ഉൾപ്പെടെ നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ ശ്രമകരമായൊരു ദൗത്യം എന്ന് വനംവകുപ്പ് ആദ്യം മുതൽ തന്നെ പറയുന്നൊരു കാര്യമാണ് ഈ അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ പിടികൂടുക എന്നത്. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് വരികയാണ്. മാത്രമല്ല ഈ ഒരു ടെറൈൻ, ഈ ഒരു ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകതയൊക്കെ വെച്ച് ഈ ആനേനെ മയക്കുവെടി വെക്കണമെങ്കിൽ പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനെ ഈ ആനയെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ, അതായത് താൽക്കാലികമായിട്ടുള്ള ഒരു റേഷൻ കട സംവിധാനമൊക്കെ ഈ സിമെന്റ് പാലത്ത് ഒരുക്കിക്കൊണ്ടാണ് ഈ ആനേനെ പിടികൂടാനുള്ള നടപടി ഇപ്പോൾ എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ആന, ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്ന കാട്ടാന ശങ്കരപാണ്ഡിമെട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. ആനയെ ഈ സിങ്കുകണ്ടം സിമെന്റ് പാലത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടി ഈ വനംവകുപ്പ് സ്വീകരിക്കുന്നുമുണ്ട്. എന്തായാലും ദൗത്യം, ഈ അരിക്കൊമ്പനെ മയക്കുവെടി വെക്കുന്ന ഒരു ദൗത്യം നടക്കുക 25-ാം തീയതി ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. 23-ഉം 24-ഉം അതിൻ്റെ ഒരു ട്രയൽ നടക്കും. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ ഈ ദൗത്യത്തിലേക്ക് മയക്കുവെടി വെക്കുക എന്നുള്ള അവസാന ദൗത്യത്തിലേക്ക് നീങ്ങുക. കാരണം SSLC പരീക്ഷ ഉൾപ്പെടെ നടക്കുന്ന ഒരു സമയമാണ്. 144 പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ ആനയെ പിടികൂടുന്ന ദിവസം 144 പ്രഖ്യാപിക്കും ഈ മേഖലയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ SSLC പരീക്ഷ നടക്കുന്നുണ്ട്. പരീക്ഷ ഉള്ള ദിവസം 144 പ്രഖ്യാപിക്കുക പ്രായോഗികമല്ല. അതുകൊണ്ടാണ് ഈ 25-ാം തീയതി ശനിയാഴ്ച തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു സംഘം ആളുകൾ ഈ അരിക്കൊമ്പനെ പിടികൂടുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നു. വലിയ ശ്രമകരമായ ദൗത്യം തന്നെയെന്ന് വനംവകുപ്പ് പറയുന്നു. വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു ദൗത്യം തന്നെയായിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം 2017 ഈ ആനയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. 3 തവണ മയക്കുവെടി വെച്ചിട്ടും ഈ അരിക്കൊമ്പൻ മയങ്ങാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു കാര്യമൊക്കെ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം മുമ്പുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും ഈ ഒരു ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ അരിക്കൊമ്പനെ പിടികൂടുക എന്നുള്ളൊരു ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. രാഹുൽ, ഈ കുങ്കിയാനയെ വയനാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു. തീർച്ചയായിട്ടും ഈ ആനകളെ കൊണ്ടുവരുന്നതിലൊക്കെ തന്നെ കൃത്യമായ നിയമപരമായിട്ടുള്ള കുറേ നിർദ്ദേശങ്ങളൊക്കെ തന്നെയുണ്ട്. ഇത്രയും ദൂരെ നിന്ന് കുങ്കിയാനകളെ എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഈ ആനകളുടെ വന്യജീവി സംരക്ഷണത്തിലുള്ള നിയമ നടപടികളൊക്കെ കൃത്യമായി പാലിച്ചു തന്നെയല്ലേ ഈ കുങ്കിയാനകളെ എത്തിക്കുന്നത്? അസ്മിത, തീർച്ചയായിട്ടും അത്തരം എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ കുങ്കിയാനകളെ ഇപ്പോൾ ഇടുക്കിയിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്നാണ് വനംവകുപ്പ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ടും അതിൻ്റെ ഫിറ്റ്നസ് പരിശോധിച്ച ശേഷം അവിടെ നിന്ന് ഡോക്ടർ വെറ്റിനറി സർജൻ്റെ കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് ഈ ലോറിയിലേക്ക് ആനേനെ കയറ്റിയത് ഉൾപ്പെടെ. അതിനുശേഷം വഴി ഡോക്ടർ ഉൾപ്പെടുന്ന സംഘമാണ് വയനാട്ടിൽ നിന്ന് പുറപ്പെട്ടത്. വഴിയിലുടനീളം നിർത്തി ഇതിന് വിശ്രമമൊക്കെ നൽകിയതിന് ശേഷമാണ് ഇന്നലെ വൈകിട്ട് 5 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടതാണ്. അതിനുശേഷം ഇപ്പം അല്പസമയം മുമ്പാണ് ആന ഇവിടെ എത്തിയിരിക്കുന്നത്. അതായത് ഒരുപാട് സമയമെടുത്തു. വഴിയിലൊക്കെ വിശ്രമം അനുവദിച്ചുകൊണ്ട് വിശ്രമിച്ച് റെസ്റ്റ് എടുത്തുകൊണ്ടാണ് ഈ ആന, ഈ കുങ്കിയാനേനെ എന്തായാലും ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷവും ഡോക്ടറുടെ പരിശോധന ഇനി ഉണ്ടാകും. മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ ഈ ആനയ്ക്ക് ഏർപ്പാടാക്കണമെങ്കിൽ, എന്തെങ്കിലും ഈ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഒരുക്കും എന്ന് വനംവകുപ്പ് കൃത്യമായിട്ടും പറയുന്നുണ്ട്. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച
അതുപോലെ തന്നെ ഒരു വെറ്ററിനറി സർജൻ എപ്പോഴും ഈ ആനകളുടെയൊക്കെ കൂടെ ഉണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ വനംവകുപ്പ് പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഡോക്ടർ, ഈ ആനയുടെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടറോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. കൃത്യമായിട്ടും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. സാർ, ഈ ആനേനെ കൃത്യമായിട്ട് അതിൻ്റെ ഈ റോഡിലൊക്കെ നിർത്തി അതിൻ്റെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? ഇത്രയും ദൂരം ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അതിന് ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ഏകദേശം 400 kilometers ഉണ്ട്. സോ നമ്മൾ 2-3 നേഴ്സി സ്റ്റോപ്പുകൾ കൊടുത്ത് ആവശ്യത്തിനുള്ള റിഫ്രഷ്മെൻറ്റുകൾ കൊടുത്ത് തന്നെയാണ് ആനയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പം ഈ ഒരു ക്ലൈമറ്റുമായിട്ട് ഒന്ന് അക്ലമറ്റൈസ് ചെയ്യാൻ 2-3 മണിക്കൂർ എടുക്കും. സോ അത് കഴിഞ്ഞാൽ പിന്നെ ഇവന് റെസ്റ്റ് ആയിരിക്കും. സോ ഇനിയിപ്പം നമ്മൾ ഇനിയിപ്പോൾ 3 ആനകളെ കൊണ്ടുവരാനുണ്ട്. സോ നമ്മൾ ഈ ടീം അങ്ങനെ പോകുന്നു, പാപ്പന്മാരും ആനയും ഇവിടെ റെസ്റ്റിലായിരിക്കും. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് ആനകൾ ഇത്രയും ദൂരം എത്തിയോ? ഇല്ല, ഓവറോൾ നമ്മുടെ ആനയ്ക്ക് നമ്മൾ കൊങ്കി ട്രെയിനിൽ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്താണ് യാത്രയ്ക്കുള്ളതും നമ്മൾ ഓവറോൾ എന്താണ് എടുത്ത് കാട്ടിലൂടെയൊക്കെ തന്നെയാണെങ്കിൽ യാത്ര ചെയ്യിക്കുന്നുണ്ട്. സോ അതൊരു വലിയ ബുദ്ധിമുട്ടല്ല. ഓവറോൾ നമ്മളിപ്പം ഈ ഒരു ടൈം പറയുകയാണെങ്കിൽ തന്നെ, അതായത് പാലക്കാട് ഓപ്പറേഷൻ ഇവരെല്ലാം പോകുന്നതാണ്. സോ മറ്റാനകൾ ഇന്ന് അവിടുന്ന് തിരിക്കും? ഇന്ന് ഒരാന അവിടുന്ന് പോയി? ഇതിപ്പം ഈ ടീം പോയിട്ടാണ്, അതായത് ഇന്ന് വൈകിട്ട് ഈ ടീം പോയിട്ട് നാളെ വൈകിട്ടോട് കൂടിയിട്ടാണ് സൂര്യൻ എന്ന് പറയുന്ന കുങ്കിനെ അവിടുന്ന് അറ്റാച്ച് ചെയ്ത് കൊണ്ടുവരിക. സ്മിത, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആ വിക്രം എന്ന ആന അതിങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. ദൗത്യത്തിന് വേണ്ടിയുള്ള ആദ്യ സംഘത്തെ കുങ്കിയാന വിക്രം ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നു. ചിന്നക്കനാലിൽ വന്നിറങ്ങിയിരിക്കുന്നു. അടുത്ത സംഘം, ഈ ദൗത്യ സംഘം വയനാട്ടിലെത്തിയതിനു ശേഷം ബാക്കി ആനകളും ഇങ്ങോട്ടേക്ക് പുറപ്പെടും എന്നുള്ളതാണ് ഡോക്ടർ ഇപ്പോൾ എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി രാഹുൽ. അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യ സംഘത്തിലെ വിക്രം എന്ന കുങ്കിയാനയെ ചിന്നക്കനാലിൽ എത്തിച്ചു. വരും ദിവസങ്ങളിലായി 3 കുങ്കിയാനകളും എത്തും. RRT സംഘവും ഇടുക്കിയിലെത്തും. രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്.